ഹായ് ഗായ്സ്, മാമൂസ് മീഡിയ എന്ന ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിലാണെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല, പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് അറിയാനും ചാൻസ് ഇല്ല. അപ്പൊ വേറൊന്നുമില്ല, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു ജനിച്ച വീടാണ് നമ്മളിപ്പോ ഒന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ഈ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരാണ് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബ്. അപ്പൊ മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബ് ജനിച്ച വളർന്ന ഒരു വീട്ടിലേക്കാണ് നമ്മ ഇന്ന് പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും ടൈം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. അപ്പൊ നമ്മുടെ ഈ വീട് ഒരുപാട് വർഷത്തെ പഴക്കമുള്ളത് കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ വീട് ഒരുപാട് വർഷത്തെ പഴക്കമുള്ളത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ കരവിരുതുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഞാൻ ഇനിയും നിങ്ങളെ പറഞ്ഞു പറഞ്ഞ് മുഷ്പിക്കുന്നില്ല, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോവാം. അപ്പൊ ഈ മഹാനെ കുറിച്ച് ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്, വീരപുത്രൻ എന്നാണ് പേര്. അപ്പൊ ഈ സിനിമയിലത്തെ പ്രധാന കഥാപാത്രമാണ് നരേൻ. പിന്നെ ഈ വീട് പണിത ഫുള്ള് മരം കൊണ്ടുള്ള സ്റ്റെയർ കേസും പിന്നെ പത്തായവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ഈ വീടിന്റെ ഉള്ളിലുള്ള നടുമുറ്റവും പിന്നെ അതിന്റെ ചുറ്റുമുള്ള തൂണുകളും പിന്നെ അതുമാ ചെയ്തിരിക്കുന്ന കുറച്ച് കൊത്തുവർക്കുകളും അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വീരപുത്രൻ എന്ന സിനിമയിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ വസൂരി പിടിച്ച് കിടക്കുന്നതും അവിടെയുള്ള അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഇദ്ദേഹം സ്വയം കളരി പഠിച്ചിരുന്ന ഒരു സ്ഥലവും ഒക്കെ ആ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ആരും വൈകിക്കേണ്ട, ആ സിനിമ ആരും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടോട്ടാ. അപ്പൊ ഈ വീഡിയോയില് ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ആൾക്കാര് അരക്കാനും പൊടിക്കാനും പിന്നെ ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അമ്മി, അരക്കല്, പിന്നെ ആട്ടുകല്ല് ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയില് ഉൾപ്പെടുത്തുന്നുണ്ട്. അയ്യോ, ഞാൻ ഒരാൾ പറയാൻ മറന്നു, ഒരലും കൂടി ഉണ്ട് കേട്ടാ. അപ്പൊ ഈ വീടിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഓട് മൊത്തം 1865 എന്നൊരു വർഷത്തെ ഓടുകളാണ് കേട്ടാ. അപ്പൊ 150 വർഷം മുമ്പത്തെ ആ ഒരു ഓടുകളാണ് കേട്ടാ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കണക്ക് കൂട്ടാൻ പോലും പറ്റണില്ല. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൊരു വീട് പണിയാണെങ്കിൽ അതുമ്പോഴത്തെ ഓട് 2021 അല്ലെങ്കിൽ 2022 ആയിരിക്കും കാണിക്കുക. അപ്പൊ ഇത് എത്ര കൊല്ലം മുമ്പത്തെ വീടൊന്നും കൂടെ ഒന്നും നോക്കണം കേട്ടോ. ഇന്ന് നമ്മളൊരു വീട് പണിയാണെങ്കിൽ ഫുള്ള് മെഷീനറി കാര്യങ്ങളാണ്, മരം മുറിക്കലും ഓടുണ്ടാക്കലും ഒക്കെ. പണ്ട് കാലത്ത് അവര് കൈകൊണ്ട് മരം മുറിച്ച് കൈകൊണ്ട് തന്നെ പണിതിട്ടാണ് ഒരു വീട് നിർമ്മിക്കുന്നത്. ഇപ്പാണെങ്കിൽ ഫുള്ള് സെറ്റപ്പ് മെഷീനറി കാര്യങ്ങളാണ്. ഓ, അല്ലാത്ത ചതിട്ടാ. പണ്ട് കാലത്ത് നമുക്കൊരു വീട് പണിയണെങ്കിൽ അവര് കൈകൊണ്ട് എല്ലാം ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭംഗി ഒന്ന് നോക്ക്. നമ്മളെ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ മെഷീനറി കാര്യങ്ങളായിട്ട് പണ്ടത്തെ അത്ര ഭംഗിയില്ല. അപ്പൊ ഏതാ നല്ലത്? Thank you.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ല വ്യത്യസ്തമായി അടിപൊളി വീഡിയോസുമായി ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.